ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ തുടക്കമാവുകയാണ്. രാവിലെ 9:30 മത്സരം. വ്യക്തിപരമായ കാരണങ്ങളാൽ വിരാട് കോഹ്ലി ആദ്യ രണ്ട് ടെസ്റ്റിൽ കളിക്കുന്നില്ല. പരിക്കേറ്റ പേസർ മുഹമ്മദ് ഷമിയും ആദ്യ രണ്ട് മത്സരങ്ങൾക്കില്ല. കോഹ്ലിക്ക് പകരം രജത് പട്ടിയദാറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുക ഇംഗ്ലണ്ടിൻ്റെ ബാറ്റ്സ്ബോൾ ശൈലി തന്നെയായിരിക്കാം. ബാറ്റ്സ്ബോൾ ശൈലിയിലേക്ക് മാറിയ ശേഷം ഇംഗ്ലണ്ട് ഒരു പരമ്പര പോലും തോറ്റിട്ടില്ല. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റ്സ്ബോൾ ശൈലിയെക്കുറിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറയുന്നത് ഇങ്ങനെ: ഞങ്ങൾ ഞങ്ങളുടെ ശൈലിയാണ് ഉപയോഗപ്പെടുത്തുക. എതിർ ടീം എങ്ങനെ കളിക്കുമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതേയില്ല. ഒരു ടീം എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക, രോഹിത് പറഞ്ഞു. വിക്കറ്റ് കീപ്പർമാരെക്കുറിച്ചും രോഹിത് സംസാരിച്ചു. ടീമിൽ വിക്കറ്റ് കീപ്പർമാരായി ധ്രുവ്ജൂറലും KS ഭരത്തുമുണ്ട്. ഒരു താരത്തിന് വേണ്ടത്ര മത്സരങ്ങൾ നൽകാൻ ടീം മാനേജ്മെൻ്റ് ആഗ്രഹിക്കുന്നു. ഇരുവരുടെയും കാര്യത്തിൽ അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓരോ കളി കഴിയുമ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്നും ടീമിന് എന്താണ് ശരിയെന്നും ഞങ്ങൾ വിലയിരുത്തും. ടീമിന് അനുയോജ്യമായത് ഉൾക്കൊള്ളും, രോഹിത് വ്യക്തമാക്കി. ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ചും രോഹിത് ശർമ്മ വാചാലനായി. അശ്വിനും സിറാജും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട താരങ്ങളാണ്. കഴിഞ്ഞ 2 വർഷമായി സിറാജ് കളിയെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തി. അശ്വിനെപ്പോഴും ക്ലാസ്സാണ്, രോഹിത് കൂട്ടിച്ചേർത്തു. അതേസമയം മറ്റൊന്ന് ഹൈദരാബാദിൽ ഒരുക്കിയ പിച്ചിനെക്കുറിച്ചാണ് ആരാധകർ അന്വേഷിക്കുന്നത്. കുത്തിത്തിരിയുന്ന പിച്ചായിരിക്കുമെന്ന് ഉറപ്പാണ്. ആദ്യ ദിനം തന്നെ പന്ത് കുത്തിത്തിരിയുമെന്നാണ് മുൻ ഇംഗ്ലണ്ട് താരം കെവിൻ പീറ്റേഴ്സൺ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരു ടീമിലെയും ബാറ്റർമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് പ്രവചനം. ഇതിനു മുൻപ് 5 ടെസ്റ്റുകളാണ് ഹൈദരാബാദിൽ കളിച്ചിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്യുന്നവരും രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവരും 2 വീതം ജയം സ്വന്തമാക്കി. 404 റൺസാണ് ശരാശരി 1-ഇന്നിംഗ് സ്കോർ. 2-ഇന്നിംഗ്സിലെ ശരാശരി സ്കോർ 377. 3-ഇന്നിംഗ്സിൽ 205 4-ഇന്നിംഗ്സിൽ 131 കുറയുന്നുണ്ട്. സ്പിൻ കരുത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇന്ത്യ ഇറങ്ങുന്നത്. തകർത്തടിക്കുന്ന ബാറ്റ്സ്ബോൾ ശൈലിയുടെ വിധി നിശ്ചയിക്കാൻ ഇംഗ്ലണ്ടും. അശ്വിൻ, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് സ്പിൻ ത്രയത്തെ അതിജീവിക്കുകയാവും ബെൻ സ്റ്റോക്സ് നയിക്കുന്ന ഇംഗ്ലീഷ് പടയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ വിക്കറ്റ് വേട്ടയിൽ സെഞ്ചുറി തികയ്ക്കാൻ അശ്വിന് 12 വിക്കറ്റ് കൂടി മതി. 19 ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 88 വിക്കറ്റാണ് അശ്വിൻ്റെ സമ്പാദ്യം.